That's four. Goes leg side. For the side, Rajasthan Royals prevail. വിഷുത്തലേന്ന് ബാറ്റിംഗ് വെടിക്കെട്ടിന് കാത്തിരുന്ന ആരാധകർക്ക് പിരിമുറുക്കത്തിന്റെ രാത്രി സമ്മാനിച്ച് രാജസ്ഥാൻ റോയൽസ് കിങ്സ് ഇലവൻ പഞ്ചാബ് മത്സരം. അവസാനം വരെ ആവേശം നിറഞ്ഞ മത്സരത്തിൽ നാടകീയ ജയം റോയൽസിന്. ഈ സീസണിൽ ഏറ്റവും അധികം സസ്പെൻസും ത്രില്ലറും സമ്മാനിച്ച രണ്ട് ടീമുകളാണ് രാജസ്ഥാനും പഞ്ചാബും. പക്ഷേ ഇന്നലെ നടന്നത് അവസാന ഓവർ വരെ ഉദ്വേഗജനകമായ മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ച മത്സരമായിരുന്നു. ടോസ് നേടിയ ശേഷം പഞ്ചാബിനെ ബാറ്റിംഗിനയച്ച സഞ്ജീവിന്റെ തീരുമാനം ശരിവെച്ച് രാജസ്ഥാൻ ബൗളർമാർ തുടക്കം മുതലേ ആക്രമണം അഴിച്ചുവിട്ടു. ആദ്യ സ്പെല്ലിൽ തന്നെ പ്രഹരമേറ്റ പഞ്ചാബിന്റെ പേരുകേട്ട ബാറ്റിംഗ് നിര ഫോം കണ്ടെത്താനാകാതെ വിയർക്കുന്ന കാഴ്ച. മുൻ മത്സരങ്ങളിൽ ബൗളർമാരെ അടിച്ചു പരത്തിയ ശശാങ്ക് സിംഗും അശുതോഷും നിറം മങ്ങി. സഞ്ജുവെന്ന സൂത്രശാലിയായ ക്യാപ്റ്റൻ കൃത്യമായ ബൌളിംഗ് ചേഞ്ചുകൾ കൊണ്ടുവന്നതോടെ കിങ്സ് 147 പുറത്ത്. താരതമ്യേന ദുർബലമായ സ്കോർ പിന്തുടർന്ന രാജസ്ഥാൻ അനായാസം ജയിച്ചു കയറുമെന്നാണ് തോന്നിച്ചത്. പക്ഷേ റബാഡയും സാംകാരനും ഉൾപ്പെട്ട പേസർമാർ കണിശതയോടെ പന്തെറിഞ്ഞപ്പോൾ റോയൽ സമ്മർദ്ദത്തിലായി. നല്ല തുടക്കം ലഭിച്ചെങ്കിലും മികച്ച ഇന്നിംഗ്സ് പടുത്തുയർത്താൻ അനുവദിക്കാതെ പഞ്ചാബ് വെല്ലുവിളി ഉയർത്തി. സഞ്ജുവും പരാഗും ജുറേലും എല്ലാം വീണതോടെ പഞ്ചാബിന് ജയപ്രതീക്ഷ. പവലും കേശവ് മഹാരാജും പൊടുന്നനെ മടങ്ങിയതോടെ വിജയമുറപ്പിച്ച് പഞ്ചാബ്. പക്ഷേ അവിടെ വെച്ചാണ് കളിയുടെ ഗതി മാറിയത്. പുഞ്ചിരിക്കുന്ന മുഖവുമായി എത്തിയ ഷിംറോൺ ഹെറ്റ്മെയർ എന്ന ഫിനിഷർ പഞ്ചാബിന് കൊടുത്തത് കനത്ത പഞ്ചാണ്. ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റായ അർഷദീപ് സിംഗിന്റെ ആദ്യ രണ്ട് പന്തുകൾ റണ്ണില്ലാതെ പോയെങ്കിലും ഹെറ്റ്മെയർ അക്ഷോഭ്യനായി നിന്നു. തൊട്ടടുത്ത പന്തിനെ ഫുട്വർക്ക് ഉപയോഗപ്പെടുത്തി ഒരു കിടിലൻ സ്ട്രെയിറ്റ് സിക്സർ. സമ്മർദ്ദത്തിലായ ബൗളറിൽ നിന്ന് വീണ് കിട്ടിയ ഫുൾ ടോസ് മുതലെടുത്ത ഫിനിഷിംഗ് സിക്സർ. ഫിനിഷറുടെ കൃത്യമായ മെന്റൽ ഗെയിം. പത്ത് പന്ത് നേരിട്ട് മൂന്ന് സിക്സറും ഒരു ബൗണ്ടറിയും പായിച്ച് 27 റൺസ് അടിച്ച ഹെറ്റ്മെയറിന്റെ ചിറകിൽ രാജസ്ഥാൻ മുന്നോട്ട്.